നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട പുതിയ ഒരു അപ്ഡേറ്റാണ് അല്ലെങ്കിൽ പുതിയ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ പുറമേ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ആറോളം കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതന വിതരണം ഇനി മുതൽ ആധാർ അധിഷ്ഠിത സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും വേതന വിതരണം ആധാർ അധിഷ്ഠിതമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നായിരുന്നു തൊഴിലാളികളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പർ ഉപയോഗിച്ചാണ് എ ബി പി എസ് വഴി പണമിടപാട് നടത്തുന്നത് നിലവിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് ഒമ്പത് കോടി തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളത് ഇതിൽ പതിനേഴ് പോയിന്റ് മൂന്ന് ഏഴ് കോടി പേർ എ ബി പി എസ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ശതമാനം പേരാണ് ഇനി ഒരു പദ്ധതിയിലേക്ക് മാറാനുള്ളത് എന്നാൽ ഈ ഒരു സാഹചര്യം അനുസരിച്ച് എ ബി പി എസ്സിൽ നിന്ന് ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏതെങ്കിലും പഞ്ചായത്തിൽ ആധാറുമായി ബന്ധിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഇല്ല എന്ന് അറിയിക്കുകയാണെങ്കിൽ ഇക്കാര്യം പരിഗണിക്കും നിലവിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടുകൾ വഴിയോ ആണ് നൽകുന്നതെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ പുറമേ നിന്ന് അതായത് പൊതുസ്ഥലങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇങ്ങനെ പൊതുസ്ഥലങ്ങളിൽ നൽകിയിരിക്കുന്ന സൗജന്യ ചാർജിങ് പോയിന്റുകൾ വഴി ഹാക്കർമാർക്ക് നിങ്ങളുടെ ഡാറ്റ ചോർത്താൻ കഴിയും ഇത്തരം പൊതു ചാർജിംഗ് പോയിന്റുകളിൽ നിന്ന് ഉപകരണങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഡാറ്റ അപഹരിക്കപ്പെടുന്നതാണ് ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് വിമാനത്താവളങ്ങൾ അതുപോലെ തന്നെ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ മാളുകൾ എന്നിവിടങ്ങളിൽ സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ ർമാർ ലക്ഷ്യമിടുന്നുണ്ട് ചാർജിങ്ങിനായുള്ള യു എസ് ബി പോർട്ടുകളും പ്രീ പ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിളുകളും വിവരങ്ങൾ ചോർത്തുന്നതിന് ഉപയോഗിക്കുന്നു പൊതു ചാർജിംഗ് സ്റ്റേഷനിൽ മാൽവെയറുകൾ ലോഡ് ചെയ്യുന്നത് തട്ടിപ്പുകാർ ഒരു യു എസ് ബി കണക്ഷൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മാൽവെയർ ബന്ധിതമായിട്ടുള്ള കണക്ഷൻ കേബിൾ മാറ്റാനോ അല്ലെങ്കിൽ മറന്നു വെച്ച രീതിയിൽ ചാർജിങ് സ്റ്റേഷനിൽ പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ടാകും മറ്റുള്ളവർ കേബിൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുമ്പോൾ ജ്യൂസ് ജാക്കിംഗ് സംഭവിക്കുന്നു പലരും ഇതിന് ഇരയാവുന്നുണ്ടെങ്കിലും ഇതിനെ പറ്റി ബോധവാന്മാരല്ല മൊബൈൽ ഫോണിന്റെ ചാർജിങ് കേബിളും ഡാറ്റ കേബിളും ഒരു കേബിളായി ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്നത് തട്ടിപ്പുകാരുടെ രീതി എന്ന് പറയുന്നത് ബാങ്കിങ്ങിനായി ഉപയോഗിക്കുന്ന പാസ്വേഡുകൾ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വ്യക്തിഗത ഡാറ്റ എന്നിവ ഹാക്കർമാർ ചോർത്തുകയും വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് പ്രവേശനം നേടുകയും ചെയ്യുന്നു പാസ്വേഡുകൾ റീസെറ്റ് ചെയ്ത് ഉപകരണത്തിൽ നിന്ന് യഥാർത്ഥ ഉടമയെ പുറത്താക്കി സ്വകാര്യ ഡാറ്റ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു കേബിൾ പോർട്ടിൽ ഒരു ഉപകരണം എത്ര സമയം പ്ലഗ് ചെയ്തിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വളരെ വലിയ അളവിലുള്ള ഡാറ്റ വരെ അപകരിക്കപ്പെട്ടേക്കാം ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ചാർജറിലേക്ക് പ്ലഗ് ചെയ്തിരിക്കുന്ന ഉപകരണത്തെ മാൽവെയർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്യുക മാത്രമല്ല അതേ മാൽവെയർ മറ്റ് കേബിളുകളെയും പോർട്ടുകളെയും ഹാനികരമായി ബാധിച്ചേക്കാം ഇതിനായി നമ്മൾ സ്വീകരിക്കേണ്ട അഞ്ച് മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസുകൾ സ്വിച്ച് ഓഫ് കഴിവതും പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുക ഫോൺ ചാർജ് ചെയ്യുമ്പോൾ പാറ്റേൺ ലോക്ക് വിരല വിരലടയാളം പാസ്വേഡ് തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കരുത് പൊതു യു എസ് ബി ചാർജിംഗ് യൂണിറ്റുകൾക്ക് പകരം എ സി പവർ ഔട്ട്ലെറ്റ് ഉപയോഗിക്കുക കേബിൾ വഴി ഹാക്കിംഗ് നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ യു എസ് ബി ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കും ഇനി അടുത്ത അറിയിപ്പ് തൃശൂർ താലൂക്ക് പരിധിയിൽ വരുന്ന പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കളക്ടർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തേക്കിങ്കാട് മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാലാണ് അവധി നൽകിയിരിക്കുന്നത് മുൻ നിശ്ചയപ്രകാരമുള്ള പൊതു പരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമായിരിക്കുകയില്ല ഈ ഒരു പതിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുമെന്ന് കലക്ടർ വി ആർ കൃഷ്ണ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രൈവറ്റ് ഹെലികോപ്റ്റർ ഹെലികോം തുടങ്ങിയവയ്ക്കും തൃശൂർ താലൂക്കിലും പ്രധാനമന്ത്രിയുടെ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മൂന്നോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക